പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, ഒരു വ്യക്തിക്ക് നാട്ടിൽ വസ്തുവകകൾ വാങ്ങിക്കുന്നതിന് അതല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് ആ വ്യക്തി നാട്ടിലുണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇതാണ് ചോദ്യം. അതായത് ഇപ്പോൾ ഒരാൾ വിദേശത്താണ് എന്ന് കരുതുക. ആ വ്യക്തിക്ക് തൻ്റെ സമ്പാദ്യം കൊണ്ട് നാട്ടിൽ എന്തെങ്കിലും വസ്തുവകകൾ, എന്തെങ്കിലും സ്ഥലമോ അതല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിടങ്ങളോ ഒക്കെ വാങ്ങിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ വ്യക്തി നാട്ടിലുണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ വ്യക്തി നാട്ടിലുണ്ടാവണമെന്ന് നിർബന്ധമില്ല, മറിച്ച് ആ വ്യക്തി മറ്റൊരാളെ അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയാൽ മതിയാകുന്നതാണ്. അതായത് ആ വ്യക്തിക്ക് തൻ്റെ ഭാര്യയെയോ അതല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളെയോ ആരെങ്കിലും ആ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്താവുന്നതാണ്. ചുമതലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് അതിനുള്ള അധികാരം നൽകുക. അത് എങ്ങനെയാണ് അധികാരം നൽകുക? അതിനാണ് പവർ ഓഫ് അറ്റോണി എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ മുക്തിയാർ നൽകുക എന്ന് പറയുന്നത്. നിശ്ചിത തുകയ്ക്കുള്ള സ്റ്റാമ്പ് പേപ്പറിൽ നിശ്ചിത രൂപത്തിൽ തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്, ഈ പവർ ഓഫ് അറ്റോണി എന്ന് പറയുന്നത്. അപ്പോൾ വിദേശത്തുള്ളൊരു വ്യക്തിയാണ് എന്ന് കരുതുക. അയാൾക്ക് നാട്ടിലത് വന്നിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നുള്ളത് സാധ്യമല്ല. അയാൾക്ക് അത് അവിടുത്തെ ഇന്ത്യൻ എംബസി മുഖേന പവർ ഓഫ് അറ്റോണി തയ്യാറാക്കി നാട്ടിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് രണ്ട് പേരുടെയും രേഖകൾ നൽകിക്കൊണ്ടാണ്, അതിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പവർ ഓഫ് അറ്റോണി നൽകുക. മറ്റൊരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരാൾ നാട്ടിൽ വന്നു, അയാൾക്ക് എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് തുക നൽകിയിരിക്കുന്നു. രജിസ്റ്റർ ചെയ്യുന്നതിന് 3-4 മാസം കൂടി ബാക്കിയുണ്ട്. ആ സന്ദർഭത്തിലാണ് ഈ വ്യക്തിക്ക് പൈസ കൊടുത്ത് അത് വാങ്ങാൻ കഴിയുകയുള്ളൂ. അതിന് മുമ്പായിട്ട് തന്നെ ആ വ്യക്തിക്ക് വിദേശത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന് കരുതുക. അത്തരം സന്ദർഭങ്ങളിൽ അയാൾ പോകുന്നതിന് മുമ്പ് തന്നെ, അയാൾ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചുമതല ഏൽപ്പിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കിക്കൊണ്ട് ആരെയാണോ അതിനു വേണ്ടി ചുമതലപ്പെടുത്തുന്നത് ആ വ്യക്തിയുടെ പേരിൽ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കിക്കൊണ്ട് ആ വ്യക്തിയെ കൊണ്ട് തനിക്ക് വേണ്ടി വസ്തുക്കൾ വാങ്ങിക്കാവുന്നതാണ്. വാങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല, നമുക്കൊരു വസ്തു കൊടുക്കാനുണ്ട് എന്ന് കരുതുക. അത്തരം സന്ദർഭങ്ങളിലും നമുക്ക് മറ്റുള്ളവരെ ഇതേപോലെ പവർ ഓഫ് അറ്റോർണി നൽകിക്കൊണ്ട് ചുമതലപ്പെടുത്താവുന്നതാണ്. സാധാരണയായി പവർ ഓഫ് അറ്റോർണി നൽകാറുള്ളത് ഭാര്യയ്ക്കോ അതല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്കോ ഒക്കെ ആയിരിക്കും. ആരെയാണ് കൂടുതൽ വിശ്വാസം അതല്ലെങ്കിൽ ആരെക്കൊണ്ടാണ് ഈ കാര്യം നടക്കുക, അത്തരം വ്യക്തികളെ നമുക്ക് പവർ ഓഫ് അറ്റോർണി ആയിട്ട് നിയോഗിക്കാവുന്നതാണ്. ഈ രൂപത്തിൽ നാട്ടിലില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വസ്തുക്കൾ വാങ്ങിക്കുകയോ അതുപോലെ തന്നെ തൻ്റെ വസ്തുക്കൾ വിൽക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.